Dear students, we are dealing with teeth in our mouth. Teeth help to chew food. Then teeth help us to speak clearly. Teeth give good look. Then teeth are of two types, temporary teeth and permanent teeth. അതായത് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചു. ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ മൗത്തിൽ പാർഷ്യൽ ഡൈജഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു. കുറച്ച് ഡൈജഷൻ മൗത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നടക്കുന്നു ടീത്തിൻ്റെയും സലൈവയുടെയും സഹായം കൊണ്ട്. ടീത്ത് കൊണ്ട് നമ്മൾ ച്യൂ ചെയ്യുന്നു, സലൈവുമായിട്ട് ചേരുമ്പോൾ അത് പേസ്റ്റ് പോലെയാവുന്നു. അപ്പോൾ കുറച്ച് ഡൈജഷൻ മൗത്തിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടീത്തിന് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നല്ലൊരു റോളുണ്ട്. അതുകൊണ്ട് നമ്മൾ ടീത്തിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. അപ്പോൾ ടീത്ത് നമുക്കറിയാം, ഹെൽപ് ടു ച്യൂ ഫുഡ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. ഹെൽപ്പ് അസ് ടു സ്പീക്ക് ക്ലിയർലി, അതായത് നമുക്ക് സംസാരിക്കണമെങ്കിൽ, നല്ല രസമായിട്ട് സംസാരിക്കണമെങ്കിൽ പല്ല് വേണം. പല്ലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗിയായിട്ട് സംസാരിക്കാൻ പറ്റില്ല, വേറൊരു സൗണ്ടൊക്കെ വരിക. ദെൻ ഗീവ് ഗുഡ് ലുക്ക്, നമുക്ക് നല്ലൊരു ഷേപ്പും ഒരു ഭംഗിയൊക്കെ മുഖത്തിന് വേണമെങ്കിൽ പല്ലുണ്ടാവണം. പല്ലൊക്കെ പോയി കഴിഞ്ഞാൽ കവളൊക്കെ കൊട്ടിയിട്ട് മുഖത്തിന് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം നമുക്കൊരു നല്ല ഗുഡ് ലുക്ക് തരുന്നത് ടീത്താണ്. ഇതൊക്കെ ടീത്തിൻ്റെ യൂസസ്സാണ്. ഇനി ഈ ടീത്ത് ടു ടൈപ്സ് ഉണ്ട്, ടെമ്പററി ടീത്ത് ഓർ മിൽക്ക് ടീത്ത്, ദെൻ പെർമനൻറ്റ് ടീത്ത്. ടെമ്പററി ടീത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായിട്ടുണ്ടാകുന്ന പല്ലുകളാണ്. അതിനെ പാൽപ്പല്ലുകൾ എന്നും പറയും. അതായത് ഒരു കുഞ്ഞ് ജനിച്ച് 6 മന്ത്സ്, 6 മാസമാകുമ്പോൾ പല്ലുകൾ വന്നു തുടങ്ങും. ഒരു 2.5 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെ ആകുമ്പോഴേക്കും കുട്ടിക്ക് 20 പല്ല്, 20 പല്ലുകൾ കുട്ടിക്ക്, ആ ചെറിയ കുട്ടിക്ക് മുളച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പല്ലുകളെയാണ് ഈ ടെമ്പററി ടീത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിൽക്ക് ടീത്ത്. അത് കൊഴിഞ്ഞു പോകുന്നതാണ്, കൊഴിഞ്ഞു പോകുന്നതാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്ന പല്ലുകളാണ്. അതുകൊണ്ട് അതിനെ ടെമ്പററി, ടെമ്പററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായിട്ടുള്ള പല്ലുകൾ, അതിനെ മിൽക്ക് ടീത്ത്, പാൽപ്പല്ലുകൾ എന്നും പറയും. അത് 6 മന്ത്, 6 മാസമുള്ള അപ്പം മുളച്ചു തുടങ്ങും. 2.5-3 വയസ്സാകുമ്പോഴേക്കും ഒരു 20 എണ്ണം കുട്ടിയുടെ വായുള്ളിൽ വന്നിട്ടുണ്ടാവും. അത് സ്ഥിരമായിട്ടുള്ളതല്ല, അത് പൊഴിഞ്ഞു പോകുന്ന പല്ലുകളാണ്. അതുകൊണ്ട് അതിനെ ടെമ്പററി ടീത്ത് ഓർ മിൽക്ക് ടീത്ത് എന്നാണ് പറയുക. അത് കഴിഞ്ഞ് ഇതിപ്പോൾ 3 ഇയേഴ്സാണ് കുട്ടിക്ക്, ഒരു 6 വയസ്സാകുമ്പോൾ, 6 ഇയേഴ്സാകുമ്പോൾ ഈ ടെമ്പററി ടീത്ത്, ഈ പാൽപ്പല്ലുകൾ ഓരോന്നോരോന്നായിട്ട് കൊഴിയാൻ തുടങ്ങും. ആ കൊഴി ഒരെണ്ണം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വേറൊരു പുതിയ പല്ല് വരും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, നിങ്ങളൊക്കെ ഒരു 10 വയസ്സായ കുട്ടികളാണ്. അപ്പോൾ 6 വയസ്സാകുമ്പോൾ വരെ പല്ലുകൾ പോയിട്ട് പുതിയ പല്ലുകൾ വരും. ആ പുതിയതായിട്ട് വരുന്ന പല്ലുകളെയാണ് പെർമനൻറ്റ് ടീത്ത് എന്ന് പറയുക. അത് സ്ഥിരം പല്ലുകളാണ്. ടെമ്പററി ടീത്ത് ചെറിയ പ്രായത്തിൽ പല്ലുകൾ ഇത്തിരി കേടായാലും പ്രശ്നമൊന്നുമില്ല, അത് പൊഴിഞ്ഞു പോയിട്ട് നല്ലത് വരും. പക്ഷേ പെർമനൻറ്റ് ടീത്ത്, 6 വയസ്സിൽ ഇങ്ങനെ ഓരോന്ന് പോകുമ്പോൾ ആ പോകുന്ന സ്ഥലത്ത് ശരിക്കുള്ള നല്ല പല്ലുകൾ വരും. ആ പല്ലുകളെയാണ് ഈ പെർമനൻറ്റ് ടീത്ത്, അത് ഓരോന്നോരോന്നായിട്ട് കൊഴിഞ്ഞു പോവുക, പറഞ്ഞു പോവുക. അപ്പോൾ അവിടെ ശരിക്കുള്ള നല്ല പല്ല് വരും, അതിനെ പെർമനൻറ്റ് ടീത്ത് എന്നാണ് പറയുക. ഇത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കേണ്ട ടീത്താണ് ഈ പെർമനൻറ്റ് ടീത്ത്. അതുകൊണ്ട് പുതിയതായിട്ട് കൊഴിഞ്ഞു പോയ സ്ഥലത്ത് വരുന്ന പല്ലുകൾക്ക് നമ്മൾ നന്നായിട്ട് സംരക്ഷണം കൊടുക്കണം. അപ്പോൾ 6 വയസ്സോട്ട് കൊഴിഞ്ഞു പോവും, അവിടേക്ക് ഓരോന്നോരോന്ന് വരും. ഒരു 10-11 വയസ്സാകുമ്പോഴേക്കൊക്കെ ശരിക്കുള്ള ഫുൾ പല്ല് വന്നു കഴിയും. അപ്പോൾ അങ്ങനെ വരുന്ന പല്ല് 20 എണ്ണമല്ല, അത് 32 ആണ്. 32 ടീത്താണ് വരിക, 32 പല്ല്. നമ്മൾ പറയണ കേട്ടിട്ടില്ലേ, അവൻ 32 പല്ലും കാണിച്ച് ചിരിച്ചു എന്ന് പറഞ്ഞ കണ്ടിട്ടില്ലേ. അപ്പോൾ ശരിക്ക് ഒരു അഡൽറ്റിന് 32 പല്ലുകളാണ് ഉണ്ടാവുക. കുട്ടികൾക്ക് മിൽക്ക് ടീത്ത് 20 എണ്ണമാണ്. പെർമനൻറ്റ് ടീത്ത്, അത് കൊഴിഞ്ഞു പോയിട്ട് ശരിക്കുള്ള പല്ലുകൾ വരുന്നത് 32 ആണ്. ഒരു 10-11 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ശരിക്കും എല്ലാ പല്ലുകളും പെർമനൻ്റ് ആയിട്ടുള്ള പല്ലുകൾ വന്നു കഴിയും. ഓക്കെ.